നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിവിടെ കപ്പ വെച്ചിട്ട് ഒരു ചാറ്റ് ഐറ്റവും രണ്ട് വടയാണ് കാണിക്കാൻ പോണത്. ഒരു വലിയ കപ്പയുടെ ഹാഫ് ഞാനിപ്പോൾ ചാറ്റ് ഐറ്റം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. മറ്റേ ഹാഫ് വെച്ചിട്ടാണ് വട ഉണ്ടാക്കാൻ പോണത്. ഒരു ഹാഫ് എടുത്തിട്ട് ചെറുതായിട്ട് ഇതേപോലെ അരിയണം. അരിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചു വെച്ച് നമ്മൾ വേവിക്കാൻ പോവാണ് ഗ്യാസിൽ. കപ്പ എത്രയുണ്ടോ ആ പാകത്തിന് വെള്ളം ഒഴിച്ചാണ് വേവിച്ചിരിക്കുന്നത്. ഇപ്പം ഞാനിതൊരു ബൗളിലേക്ക് എടുത്തിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഒരു ഉള്ളി, ഒരു വലിയ തക്കാളി, ചാറ്റ് മസാല ഒരു ടീസ്പൂണ്, മുളക് പൊടി ഒരു ടീസ്പൂണ്, ഉപ്പ്, നാരങ്ങ ഹാഫ്, പച്ചമുളക്, ഇത്രയാണ് വേണ്ടത്. നമ്മളിനി ഈ ബൗളിലേക്ക് മാറ്റി വെച്ച വേവിച്ച കപ്പയിലോട്ട് അല്ലെങ്കിൽ ചീനിയിലോട്ട് ഞാൻ ഈ സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കാൻ പോവാണ്. ഭയങ്കര ഈസിയാണിത്. ഫസ്റ്റ് തക്കാളി ഇട്ട് കൊടുക്കുക, പിന്നെ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക, പിന്നെ മുളക് പൊടി, പച്ചമുളക്, ഉപ്പ്, പിന്നെ അതിത്രയും ഇട്ടിട്ട് കഴിഞ്ഞിട്ട് ഇപ്പം മസാല ഐറ്റംസ് ഇടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ചാറ്റ് മസാല ഞാനിതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചാറ്റ് മസാല ഇല്ലെങ്കിൽ ഗരം മസാല ഇട്ടാലും മതി, ഒത്തിരി ഇടാൻ പാടില്ല. ഒരു ഹാഫ് ടീസ്പൂൺ, ഹാഫ് ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്താലും മതി. ഞാനിവിടെ ഒരു ടീസ്പൂൺ ചാറ്റ് മസാലയാണ് ഇട്ടിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് നാരങ്ങാ നീരൊഴിക്കുക. നാരങ്ങാ നീരൊഴിച്ചിട്ട് ഒരു ഹാഫ് നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുത്തിട്ട് ഉപ്പ് ഒക്കെ ഓൾറെഡി ഇട്ടത് പാകത്തിനാണോ എന്ന് നോക്കുക. നിങ്ങൾക്ക് ഈ സ്റ്റേജിൽ വേണമെങ്കിൽ സ്വീറ്റ് ചട്നിയോ കൊത്തമല്ലിയിലെ ചട്നിയോ ഒക്കെ ഇട്ട് കൊടുക്കാം. പക്ഷേ ഇത് ഭയങ്കര ഈസിയാണ്, ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റും ആയതുകൊണ്ടാണ്. നിങ്ങൾക്ക് ആ രീതിയിലും ട്രൈ ചെയ്ത് നോക്കാം. ഇനി ലാസ്റ്റിൽ ഞാൻ കുറച്ച് സേവ് അല്ലെങ്കിൽ ഓമപ്പൊടി എന്ന് പറയും ഇവിടെ ചെന്നൈയിൽ, അതിട്ട് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചു. നിങ്ങളുടെ കയ്യിൽ കുറച്ച് എന്താ പറയണത്, വറുത്ത കറിവേപ്പിലയോ മല്ലിയിലയോ ഒക്കെ ഉണ്ടെങ്കിൽ അതും ഇടാം. ഞാനിവിടെ നമ്മുടെ നാടൻ രുചിയും നോർത്തിലെ രുചിയും കൂടെ ആയതുകൊണ്ട് ഞാൻ ഇവിടെ കറിവേപ്പില വറുത്തതാണ് ഇട്ട് കൊടുക്കാൻ പോണത്. കുറച്ച് കറിവേപ്പില ഒന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അല്ലാതെ തന്നെ ഇത് നല്ല ടേസ്റ്റ് ഉള്ളതായിരിക്കും. അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. വളരെ രുചികരമാണിത്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയുമല്ലോ. അടുത്തത് നമുക്കിനി കപ്പ വട, കപ്പ കിള്ളി വട എന്നാണ് ഇതിൻ്റെ പേര്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. ആ ഹാഫ് കപ്പയുടെ ബാക്കി ഉണ്ടായിരുന്ന കപ്പയാണ് ഇവിടെ ഞാൻ യൂസ് ചെയ്യണത്. പിന്നെ കുറച്ച് തേങ്ങ, ഒരു ഹാഫ് മുറിയുടെ ഹാഫ് തേങ്ങ, പിന്നെ ജീരകം 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ കുരുമുളക്, 6 പിരിയൻ മുളക് അല്ലെങ്കിൽ കാശ്മീരി ചില്ലി, ഇത്രയാണ് നമുക്ക് വട ഉണ്ടാക്കാൻ വേണ്ടത്. ഇതൊരു ടൈപ്പ് മസാല വടയാണ്. അപ്പം നമ്മൾ ഈ ഇത്രയും ഇൻഗ്രീഡിയൻസും കൂടെ എടുത്തിട്ട് മിക്സിയിലിട്ട് അരയ്ക്കാൻ പോവുക. തേങ്ങയും കപ്പയും ജീരകം കുരുമുളക് മുളക് ഇതെല്ലാം കൂടെ എടുത്ത് മിക്സിയിലാക്കിയിട്ട് അടിച്ചെടുക്കുക. നല്ലതായിട്ട് കുറച്ച് തരുതരിപ്പായിട്ട് വേണം, നല്ല അങ്ങ് അരയ്ക്കരുത്, തരുതരിപ്പായിട്ടാണ് അരച്ചെടുക്കേണ്ടത്. അപ്പം അരച്ചെടുത്ത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഇതൊരു എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് എടുക്കുകയാണ്. ഞാൻ ഉപ്പിട്ട് ഇത് കുഴച്ചിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കുറച്ച് ഹാഫ് എടുത്ത് മാറ്റിയും വെച്ചിട്ടുണ്ട് ഇതിൻ്റെ വേറൊരു ടൈപ്പ് വട കാണിക്കാനായിട്ട്. അപ്പം ബാക്കി ഹാഫിലേക്ക് ഉള്ളിയും ഒരു 3 തവി ഇഡ്ഡലി മാവിൻ്റെ ബാക്കി വന്നത്, കുറച്ച് ഇഡ്ഡലി മാവ് ബാക്കി വന്നിരുന്നു. അപ്പോൾ ഞാൻ 3 തവിയാണ് ഒഴിച്ചേക്കണത്. 3 തവി ഇഡ്ഡലി മാവും കൂടെ ഒഴിച്ച് വെച്ചിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യണം. നല്ലതായി മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമ്മൾ എണ്ണ ചൂടാക്കാൻ ചീനിച്ചട്ടിയിൽ വയ്ക്കണം. ചീനിച്ചട്ടിയിൽ വെച്ചിട്ട് അതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ എണ്ണ ചൂടാക്കാൻ വെക്കുന്നതിലും ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്, നല്ലൊരു മണം വടയ്ക്ക് വരാനായിട്ട്. എന്നിട്ട് നമ്മൾ നോക്കുക പിന്നെ എണ്ണ ചൂടായോ എന്നുള്ളത്. അപ്പോൾ എണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വട അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് സാധാരണ കൈ വെച്ചിട്ട് കുറേശ്ശെ മാവ് ഇങ്ങനെ നുള്ളിയെടുത്താണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇവിടെ കിള്ളി വട എന്നാണ് ഇതിന് പറയണത്. പക്ഷേ ഇത് ഞാനിവിടെ ഇപ്പോൾ സ്പൂണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓരോ സ്പൂണായിട്ട് കോരി ഒഴിച്ച്
നമുക്ക് വട റെഡിയാക്കാം. ഇത് ഭയങ്കര എന്താ പറയുക, ഒരു ചമ്മന്തി, കപ്പ ചമ്മന്തി എന്നൊക്കെ പറയാം. ആക്ച്വലി നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആണ് ഈ മസാലകളെല്ലാം കൂടെ ഉള്ളതുകൊണ്ട്, കുരുമുളകും ജീരകവും എല്ലാം കൂടെ ഉള്ളതുകൊണ്ട്. അപ്പം നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈസി ആയിട്ട് റെഡിയാക്കാനും പറ്റും. അധിക നേരം ഒന്നും എടുക്കത്തുമില്ല ഇതിന്. പതുക്കെ ചുമന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തിരിച്ചിട്ട് നല്ല റെഡിഷ് കളർ ആകുമ്പോൾ നമുക്കതെടുക്കാം. ഓർക്കണം, ഞാൻ ഒരു വലിയ കപ്പയാണ് എടുത്തത്. അതിൻ്റെ ഹാഫ് ചാറ്റ് ഐറ്റം ഉണ്ടാക്കാൻ എടുത്തു. ബാക്കി ഹാഫിലാണ് ബാക്കി രണ്ട് വടകളും കാണിക്കുന്നത്. ഒന്ന് മസാലയ്ക്കകത്ത് എന്താ പറയണത്, ഇഡ്ലി മാവ് കോരി ഒഴിച്ചിട്ടുണ്ടാക്കിയ വടയും, പിന്നെ ഇനിയും കാണിക്കാൻ പോണത് ആ മസാല അരച്ച് വെച്ചത് ബാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്, ഹാഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലാണ് അടുത്ത വട കാണിക്കാൻ പോണത്. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ വളരെ എന്താ സുലഭമായിട്ട് കിട്ടുന്നതാണ് കപ്പ അല്ലെങ്കിൽ മരച്ചീനി. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനും അധികം നേരം ആവത്തില്ല. ഇത് ഉള്ളിച്ചട്നിയാണ്. ഉള്ളിച്ചട്നിയുടെ കൂടെ ഈ വട ഞാൻ കഴിക്കാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല സോഫ്റ്റായിട്ടുള്ള വടയാണിത്. എന്താ പറയണത്, രുചിയും വളരെ നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയണം. ഇനി നമുക്ക് അടുത്ത അത് എങ്ങനെയാണ് ചെയ്യണതെന്ന് നോക്കാം. ഞാൻ ആ ചമ്മന്തി മാതിരി അരച്ച് വെച്ചത് ചെറിയ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 9 ഉരുളകളുണ്ട്. ആ ബാക്കി മരച്ചീനിയുടെ ഇത് പീസിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ കോൺഫ്ലോറും കൂടെ വെള്ളത്തിൽ നല്ല മിക്സ് ചെയ്ത് വെച്ചേക്കാണ്. അതിൽ ഉപ്പും ഇട്ടിട്ടുണ്ട്. ഉപ്പിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഈ ഉള്ളിലത്തെ മസാലയ്ക്ക് ഇതൊരു തിൻ കോട്ടിങ്ങേ ഉള്ളൂ. മസാലയ്ക്ക് നല്ല ഉപ്പുള്ളത് കൊണ്ട് കറക്റ്റായിരിക്കും. ഉപ്പിട്ടില്ല ഞാനിവിടെ. ഉപ്പിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് കോൺഫ്ലോർ ഇല്ലെങ്കിൽ അതിൽ അരിപ്പൊടി ഇട്ട് കൊടുത്താലും മതി. ഇപ്പോൾ 1 കപ്പ് മൈദയിൽ 1 സ്പൂൺ കോൺഫ്ലോർ അല്ലെങ്കിൽ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ആ ഇതിൽ സ്ലറി ഉണ്ടാക്കി വെച്ചിരിക്കണം. അതിൽ ഈ ബോൾസ് ഇട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതും വളരെ വേഗത്തിലാകും, ഒരു തിൻ കോട്ടിങ്ങേ വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാണാം എങ്ങനെയായെന്ന്. നമ്മുടെ നാട്ടിൽ സുഖിയൻ്റെ ഒക്കെ മാതിരി ഒരു എന്താ ലുക്കാണ് ഇതിനുള്ളത്. ഇതും ഇതേപോലെ വറുത്തെടുക്കണം. വറുത്തെടുത്തിട്ട് എന്താ പറയണത്, ഇതേപോലെ ഉള്ളിച്ചട്നിയോ അല്ലെങ്കിൽ ഇത് സോസ് കൂട്ടിയോ കഴിക്കുക, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഈ പുതിയ 3 ഐറ്റവും നമ്മളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അവസാനം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതും എത്ര സോഫ്റ്റായിട്ടുള്ളൊരു വടയാണെന്നുള്ളത്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി പുതിയ ഐറ്റവുമായി വരുന്നിടം വരെ ബി ഹാപ്പി, കീപ് സ്മൈലിംഗ്.